ഹലോ, പഴയ ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലൊക്കെ ഒരു മധുരതരമായ ഓർമ്മകളാവും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും നമ്മൾക്ക് ഇപ്പോഴും നാവിലിങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനെന്ന് അവതരിപ്പിക്കുന്നത്, പാലൈസ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാൽ 500 ml, കോൺഫ്ലോർ 1/2 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1/2 ടീസ്പൂൺ, ഷുഗർ 8 ടേബിൾ സ്പൂൺ. ഇവിടെ പാലിൻ്റെ അളവ് എടുക്കുകയാണെങ്കിൽ ഒരു മിൽമ കവറ്, ഒരു മിൽമ പാക്കറ്റ് പാലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കോൺഫ്ലോർ 1/2 ടേബിൾ സ്പൂൺ, അതുപോലെ മധുരം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 8 ടേബിൾ സ്പൂൺ ഷുഗറാണ്. ഈ കാണിച്ചിരിക്കുന്ന സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ ഇവിടെ കോൺഫ്ലോറും ഷുഗറും എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിച്ചണിൽ ഈസി അവൈലബിൾ ആയിട്ടുള്ള സ്പൂൺ എടുത്തിട്ട് മെഷർമെൻറ്റ് ചെയ്താൽ മതി. അടുത്തതായിട്ട് വാനില എസൻസ്. ആവശ്യത്തിൽ അധികമായി പോകരുത് വാനില, കാരണം അതിന് ടേസ്റ്റ് കുറച്ചധികം നിൽക്കും. അപ്പം വെറും 1/2 ടീസ്പൂണാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പാല് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലോറിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാലൊഴിക്കുക. പാലൊഴിച്ച് കഴിഞ്ഞ് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിച്ച് കഴിഞ്ഞാൽ ആ പാൽ കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. എടുത്തു വച്ചിരിക്കുന്ന ഷുഗർ ചേർക്കുക. അടുത്തതായി നമ്മൾ തയ്യാറാക്കി വെച്ച കോൺഫ്ലോർ മിക്സ്ചർ അതിൽ ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒരിക്കലും നമ്മൾ കൈ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക, കാരണം അടി പിടിച്ചാൽ ഇതൊരു ടേസ്റ്റ് പോവും. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഈ തവിയിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ ലിക്വിഡ് ഇപ്പോഴും കട്ടിയായിട്ടില്ല, വളരെ തിന്നായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഈ സമയത്ത് നമുക്ക് വാനില എസൻസ് കൂടി ചേർക്കാം. വാനില എസൻസ് അധികം ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പാലെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കാൻ ശ്രമിക്കുക. ഇപ്പം കണ്ടില്ലേ നമ്മുടെ ടെക്സ്റ്റർ വളരെ തിന്നാണ്, അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇപ്പം കണ്ടില്ലേ നല്ല തിക്കായിട്ട് നമുക്ക് വന്നു. ഞാനിവിടെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം കട്ടിയായിട്ടുണ്ടെന്നുള്ളത്. അധികം കട്ടിയാവാനും പാടില്ല, എന്നിരുന്നാൽ തിന്നാവാനും പാടില്ല. എന്നിരുന്നാൽ മാത്രമേ നമ്മളുടെ ഈ പാൽ ഐസ് കറക്റ്റ് കൺസിസ്റ്റൻസിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങളൊരു തവി എടുത്തിട്ട് ഇങ്ങനെ വരച്ച് നോക്കിയാൽ കറക്റ്റായിട്ടൊരു വര കിട്ടണം. ഇനി ഈ തയ്യാറാക്കിയ മിശ്രിതം ഒരു ഐസ് പോപ്സിക്കൾ മോൾഡിൽ ഒഴിക്കണം. ഈ നിങ്ങൾ ഈ കാണുന്ന മോൾഡ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്, 160 രൂപയാണ്. അപ്പോൾ വളരെ വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, ഈസിലി അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റുകളിൽ. നിങ്ങൾക്ക് പാലൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പോപ്സിക്കൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫ്രൂട്ട് ആയിക്കോട്ടെ, ഓറഞ്ച്, അതുപോലെ തന്നെ മാംഗോ, അങ്ങനത്തെ ഒരുപാട് ഐസ് നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ വാങ്ങി അതെപ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മിശ്രിതം എല്ലാ മോൾഡുകളിലും ഒഴിക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു മോൾഡ് ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡസ്റ്റ് പാവരുത്. നിങ്ങൾക്ക് നെയ് കാണിച്ചൊരു സ്റ്റീൽ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ഒഴിച്ചിട്ട് ഒരു കുൽഫി മോഡലിൻ്റെ ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത സ്റ്റിക്സുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ഏകദേശം 8 പോപ്സിക്കിൾസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പാലൈസ് പറയുന്നത് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഒട്ടും ഹൈജീനിക് ആയിട്ടില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് പാലൈസ് ഉണ്ടാക്കാൻ പറ്റും. മോൾഡിൽ ഒഴിച്ചതിന് ശേഷം ഈ സ്റ്റിക്ക് കിട്ടും. സ്റ്റിക്ക് അതിനെ പുറത്ത് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഏകദേശം 8 മണിക്കൂറെങ്കിലും എടുത്താൽ മാത്രമേ പൂർണ്ണമായിട്ടും സെറ്റ് ആവുകയുള്ളൂ. എല്ലാവരും ഈ ഒരു പാലൈസ് ഉണ്ടാക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിലുണ്ടാക്കുക. അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.